ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു വലിയ സിംഹം പാർത്തിരുന്നു. എന്നും അവൻ മറ്റു മൃഗങ്ങളെ കൊന്ന് വിശപ്പടക്കി. ഇതിനൊരു പരിഹാരം കാണാനായി എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് സിംഹത്തെ ചെന്ന് കണ്ടു. മൃഗങ്ങൾ ഒരുമിച്ച് വരുന്നത് കണ്ട സിംഹം സന്തോഷിച്ചു. അവൻ വിചാരിച്ചു, ഇന്നെനിക്ക് വേട്ടയാടി പിടിക്കേണ്ട ബുദ്ധിമുട്ടില്ലാതായി. മൃഗങ്ങൾ സിംഹത്തോട് പറഞ്ഞു, അല്ലയോ സിംഹമേ, അന്ന് കാട്ടിലെ രാജാവും ഞങ്ങൾ പ്രജകളുമാണ്. ഞങ്ങളെ ഈ വിധം കൊന്നു തിന്നാൽ അങ്ങേക്ക് ഭരിക്കാൻ പ്രജകളില്ലാതാവും. അങ്ങ് കൊട്ടാരത്തിൽ തന്നെ ഇരുന്നാൽ ദിവസവും ഓരോ മൃഗങ്ങൾ വന്ന് അങ്ങേക്ക് ഭക്ഷണമായിക്കൊള്ളാം. സിംഹം വളരെ സന്തോഷിച്ച് അവരോട് പറഞ്ഞു, ഏതെങ്കിലും ദിവസം നിങ്ങൾ ആരും തന്നെ എന്റെ ഭക്ഷണമായി വന്നില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലുന്നതാണ്. ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ വീതം സിംഹത്തിന്റെ ഭക്ഷണമായി ചെന്നു. ഒരു ദിവസം ഒരു ചെറിയ മുയലിന്റെ ഊഴമായിരുന്നു. അവൻ മറ്റുള്ള മൃഗങ്ങളെയും തന്നെയും രക്ഷപ്പെടുത്താൻ ഒരു വഴി ചിന്തിച്ചുറപ്പിച്ചു. മുയൽ സാവധാനം സിംഹത്തിന്റെ സന്നിധിയിലെത്തി. സിംഹം ഉണറി, എന്ത്, എന്റെ ആഹാരത്തിന് ഇത്രയും ചെറിയ ഒരു മൃഗമോ? എല്ലാ മൃഗങ്ങളെയും ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. വിറച്ചുകൊണ്ട് മുയൽ പറഞ്ഞു, ഞങ്ങൾ ആറു പേരെ അങ്ങയുടെ ഭക്ഷണമായി അയച്ചതാണ്. പക്ഷേ വഴിയിൽ വേറെ ഒരു സിംഹം അഞ്ചു പേരെയും കൊന്നു തിന്നു. സിംഹം ദേഷ്യം കൊണ്ട് അലറി, വേറെ ഒരു സിംഹമോ? ഞാൻ അവനെ കൊല്ലും. അങ്ങനെ മറ്റേ സിംഹം അങ്ങയെ ചതിയനെന്ന് വിളിച്ചു. അങ്ങയുടെ ശക്തി കാണിക്കുവാൻ വെല്ലുവിളിച്ചു. മുയൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. സിംഹം അലറി, എന്നെ ഉടനെ അവന്റെ അടുത്തേക്ക് നയിക്കൂ. മുയൽ സിംഹത്തെ ഒരു കിണറ്റിനടുത്തേക്ക് നയിക്കുകയും അവന്റെ ശത്രു അതിനകത്താണെന്ന് പറയുകയും ചെയ്തു. സിംഹം കിണറ്റിലേക്ക് നോക്കിയപ്പോൾ തന്റെ പ്രതിബിംബം കണ്ടു. അങ്ങനെ ആ വിധിയായ സിംഹം കിണറ്റിൽ വീണ് മരിച്ചു. ബുദ്ധിമാനായ മുയൽ ഈ സന്തോഷവർത്തമാനം സുഹൃത്തുക്കളെ അറിയിക്കുവാൻ കാട്ടിലേക്ക് തിരിച്ചുപോയി. ശക്തി തോൽക്കുന്നിടത്ത് യുക്തി ജയിക്കുന്നു.